ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിറ്റ്കോയിൻ്റെ കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. അടുത്ത ഒരാഴ്ച ഏത് രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ മുൻപുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് നിങ്ങൾ കാണാറില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോസിൻ്റെ എല്ലാം കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പുതിയ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസും. സോ ആ വീഡിയോസ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വ്യക്തത പറയുന്ന കാര്യങ്ങളിൽ കിട്ടുള്ളൂ. സോ ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കടക്കാം. പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഈസ് 828 ബില്യൺ ഡോളർ. ഏകദേശം 1.06% ഒരു ഡിക്രീസ് ആണ് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ദ ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഓവർ ദി ലാസ്റ്റ് 24 hours ഈസ് 41 ബില്യൺ ഡോളർ. ഏകദേശം ഒരു 18.83% ഡിക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ 38.47% ഒരു 0.1% കുറവ് ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെ മറ്റുള്ള ഓൾട്ടുവൻസിൻ്റെയും വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 0.74% ഡിക്രീസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1.29% ഡിക്രീസ്, വളരെ ചെറിയ രീതിയിലുള്ളൊരു ഡിക്രീസ് മാത്രമേ ബിറ്റ്കോയിനിലൂടെ സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ 7 ദിവസത്തിൽ 3.83% ഡിക്രീസ് കഴിഞ്ഞ 7 ദിവസത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 hours ഏകദേശം ബിറ്റ്കോയിൻ്റെ പോലെ തന്നെ ഒരു 1.3% ഒരു ഡിക്രീസ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ആൻഡ് മറ്റുള്ള ഓൾട്ട് കോയിൻസ് നോക്കുകയാണെങ്കിൽ ഡോജ് കോയിൻ കഴിഞ്ഞ 7 ദിവസത്തിൽ 4.87% ഒരു ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. XRP 3.21% ഇൻക്രീസ് കഴിഞ്ഞ ഒരാഴ്ചയിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല ഓൾട്ട് കോയിൻസും ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡംപ് ആയിക്കൊണ്ടിരിക്കുന്ന ഓൾട്ട് കോയിൻസ് ഉണ്ട്. സോളാന നോക്കുകയാണെങ്കിൽ 15.02% ഒരു ഡംപ് സോളാനയിൽ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ 24 മണിക്കൂറിൽ. 6.3% ഡിക്രീസാണ് സോളാനയിൽ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവലാഞ്ച് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഡംപും കാര്യങ്ങളൊക്കെ അവലാഞ്ചിലും സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അൽഗോറാൻഡ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 10% ഒരു ഇൻക്രീസാണ് സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 7 ദിവസത്തിൽ 9.42% ഇൻക്രീസ് അൽഗോറാൻഡിൽ സംഭവിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം പമ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഓൾട്ട് കോയിൻസ് നോക്കുകയാണ് പറ്റും. ചിലീസ് നോക്കുകയാണെങ്കിൽ ചിലീസും കഴിഞ്ഞ 7 ദിവസം കൊണ്ട് 20.78% ഇൻക്രീസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 24 മണിക്കൂറിൽ 4.44% ഇൻക്രീസും ചിലീസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ചിലീസിൻ്റെ ഒരു ട്രേഡ് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ഞാൻ നമ്മുടെ ഡിസ്കോർഡ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡിസ്കോർഡ് ഗ്രൂപ്പും ഒരു ടെലഗ്രാം ഗ്രൂപ്പും ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി, അതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ബിറ്റ്ഗെറ്റിൽ എൻ്റെ റെഫറൽ ലിങ്ക് വെച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്കായിരിക്കും ആ ഒരു ഗ്രൂപ്പിൽ എൻട്രി ലഭിക്കുക. സോ ബിറ്റ്ഗെറ്റിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ UID എനിക്ക് അയച്ചു തന്നാലും മതി, അതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമുക്ക് ബിറ്റ്കോയിൻ്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് ഒരു ബയ്യിങ് സോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ഏരിയയിലാണ്, ഒരു സോണിലാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി പറ്റും. അത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ഒരു പാരലൽ ചാനൽ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഒരു 2013 മുതൽ ഈ ഒരു പാരലൽ ചാനൽ വാലിഡ് ആയിട്ടുള്ള ചാനലായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ, ഈ ഒരു താഴെയുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് 2013 മുതൽ പ്രൈസ് കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്തുകൊണ്ട്, ഓരോ മാർക്കറ്റ് ക്രാഷിലും കൃത്യമായിട്ട് പ്രൈസ് സപ്പോർട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനിലാണ്. ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതും, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിൽക്കുന്നതും ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ള എന്തെങ്കിലും സൈൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ബുള്ളിഷ് ആയിട്ടുള്ള വീക്ക്ലി ക്യാൻഡിൽസ് നമുക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത ആഴ്ചയിൽ ഫോം ആവുന്ന ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒരു ബോട്ടം ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീക്ക്ലി ടൈം ഫ്രെയിം നമ്മൾ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് ഒരു ബയിങ് സോണാണ് എന്നാണ്. പക്ഷേ ഇവിടെ ബൈ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള ഈ ഒരു ഏരിയയിൽ ബൈ ചെയ്യണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ബയിങ് സോൺ, അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ഏറ്റവും അടുത്ത് കിടക്കുന്ന രണ്ട് ബയിങ് സോണുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഒന്ന് 18K മുതൽ 20K വരെയുള്ള ഒരു ഏരിയ, അതല്ലാന്നുണ്ടെങ്കിൽ 12K മുതൽ 14K വരെയുള്ള ഒരു ഏരിയ. ഈ രണ്ട് ഏരിയാസ് ആയിരിക്കും ഞാൻ ബയിങ് സോണുകളായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഒരു ബയിങ് സോൺ അവിടെ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കുക, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ഇതേ രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ്, 2015. സോ 2015
ഇവിടെ മുതൽ 2015 പ്രൈസ് ഇവിടെ സപ്പോർട്ട് എടുത്തത് മുതൽ പിന്നീട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന വരെയുള്ള ഒരു ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദാ ഈ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മുതൽ ദാ ഈ ഒരു സപ്പോർട്ട് ഏരിയ മുതൽ പിന്നീടുള്ള ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 5485% മൂവ്മെൻറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഗംഭീരമായിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും നമുക്ക് അടുത്ത ബുൾ മാർക്കറ്റിൽ. നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഇപ്പോൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ബുൾ മാർക്കറ്റിൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കും കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കേട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് തന്നെയാണിത്. അതായത് ഇവിടെ ഫോമായിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ തന്നെ നമുക്ക് മുൻപ് 2018 കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് 2018 എന്താണ് ആ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു കേട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിനുശേഷം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഫ്രീ ഫോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കിയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നോക്കിയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പ്രൈസ് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ആവുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കൺസോളിഡേഷനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ പോയിട്ട് സംസാരിക്കാം. ആൻഡ് അതിന് മുമ്പ് നമുക്ക് ഇവിടെ സംഭവിച്ച പോലെ 2018 ഇവിടെ സംഭവിച്ച പോലെ തന്നെയുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ ഇവിടെയും സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ഏരിയയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബയിങ് സോണായിട്ട് വരുന്നത്. ഒരു 12K മുതൽ 14K വരെയുള്ള ഈ ഒരു ഏരിയയിലേക്കായിരിക്കും നമുക്ക് പിന്നീട് പ്രൈസ് എത്താനായിട്ട് പോകുന്നത്. സോ അവിടെ നമുക്ക് നല്ലൊരു ബയിങ് സോണായിട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ലോങ് ടൈമിലേക്കുള്ള കുറച്ച് ബൈ ഇൻ ദ ഡിപ്പ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദാ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലേക്ക് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന് ഏറ്റവും വലിയ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഒരു 17K മുതൽ 18K വരെയുള്ള ഏരിയയിൽ നിന്നാണ് ഗംഭീരമായിട്ടുള്ള ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്. സോ ആ ഏരിയയിലേക്കുള്ള ഒരു റീടെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ആ റീടെസ്റ്റിന് ശേഷമായിരിക്കും പ്രൈസ് നല്ല രീതിയിൽ തന്നെ താഴേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് തന്നെ ഒന്നും കൂടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മറ്റ് ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഒരു സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീക്കും കൂടെ അടുത്ത ആഴ്ചയും കൂടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ലോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ഒരു ലോവർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ RSI നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ RSI ഇവിടെ ഒരു ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് ഒരു ബുള്ളിഷ് ഡൈവർജൻസ് ബുള്ളിഷ് RSI ഡൈവർജൻസ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. സോ അടുത്ത ആഴ്ചയും കൂടെ ഒരു ഗ്രീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ കാൻഡിലൂടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയും കൂടെ ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു RSI ബുള്ളിഷ് ഡൈവർജൻസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഒരു ലോവർ ടൈം ഫ്രെയിമിലും കൂടെ ഒരു 4-hour ടൈം ഫ്രെയിമിലും കൂടെ പ്രൈസിൻ്റെ അനാലിസിസ് നടത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള കുറച്ച് ലെവൽസ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ലെവൽസ് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് വളരെ ശക്തമായിട്ട് താഴേക്ക് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ലെവൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലെവൽ വരെയുള്ള ഈ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലോയിലേക്ക് ഞാൻ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ കാണാൻ പറ്റുന്നത് പ്രൈസ് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തിയിട്ടുള്ളത് ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്ന് റിജക്ഷൻ കിട്ടിയതിന് ശേഷമാണ് പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ല ശക്തമായിട്ട് തന്നെ താഴേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ദാ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലോയിൽ നിന്ന് പ്രൈസ് ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് നടത്തുന്നുണ്ട്. ആൻഡ് ആ റീടെസ്റ്റിന് ശേഷമാണ് പ്രൈസ് വീണ്ടും താഴേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളതും ഈ ഒരു ഗോൾഡൻ ഏരിയയിൽ നിന്നും റീടെസ്റ്റ് കിട്ടിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലെവലിൽ നമുക്കൊരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്ത് നോക്കാം. ദാ ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ലോയിലേക്ക് നമുക്ക് ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഈ ഒരു ഗോൾഡൻ ഏരിയയിലേക്കുള്ള ഒരു റീടെസ്റ്റ് പ്രൈസ് നടത്തുമെന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അവിടെ നിന്നായിരിക്കും നമുക്ക് വീണ്ടും താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ഏരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ 17K മുതൽ 19K വരെയുള്ള ഒരു ഏരിയയാണ്. ഒരു 18K ഉള്ളൊരു റീടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷമായിരിക്കും പ്രൈസ് താഴേക്ക് പോകാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു റിജക്ഷൻ കിട്ടിയതിന് ശേഷമായിരിക്കും പ്രൈസ് താഴേക്ക് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഡേ ട്രേഡിംഗ് ആയാലും മറ്റുള്ള ഏത് രീതിയിലുള്ള ട്രേഡിംഗ് ആയാലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് തീരുമാനിക്കുക. ആൻഡ് അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടു കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.